Welcome to semester to complementary electronics. Uh, this is chapter 20, load line on DC bias circuits. And today, the class is base bias with the collector emitter feedback. Uh, base bias with the emitter feedback, collector emitter feedback. Base bias with the collector emitter feedback, complementary electrons. ഇപ്പോൾ ഇത് ബി എസ് സി ഫിസിക്സ് മെയിൻ മെയിനിലെ കോംപ്ലിമെൻറ്ററി ഇലക്ട്രോണിക്സ് ക്ലാസ് ആണ് സെംസെറ്റ് ടു അതിൽ ലോഡ് ലൈൻ ആൻഡ് ഡി സി ബയോ സർക്യൂട്ടിൻ്റെ ചാപ്റ്ററിലെ ആണ് ബേസ് ബയസ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് ഓർ കളക്ടർ എമിറ്റർ ഫീഡ്ബാക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം യൂസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ദിസ് ഫീഡ്ബാക്ക് ദി സെക്കൻഡ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ബി സ്റ്റഡി ഓർ സെക്കൻഡ് ബയോ സർക്യൂട്ട് ബി സ്റ്റഡി ഹിയർ ആൻഡ് ഹിയർ The circuit is shown. The difference is the RC is connected to collector, and below RC we take RB to the base, and there is VCC supply, uh, supply voltage, and current through RC is IE or it is IC plus IB. The current through RC is IC plus IB, which is equal to IE. The difference between the previous connection and this connection is that. ആർ ബി എസ് കണക്ടറോട് ജസ്റ്റ് ബിലു ആർ സി ആർ ബി എസ് കളക്ടർ കളക്ടർ ജസ്റ്റ് ബിലു ആർ സി ഓൺ യൂറി ഹാൻഡ് ഫസ്റ്റ് ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് ബെയ്സ് പൈസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് എമിറ്റർ ഫീഡ്ബാക്ക് വി കണക്ട് ആർ ബി ഡയറക്ട് സപ്ലൈ സോഴ്സ് വി ഗെറ്റ് ആർ ബി ടു ദ ടോപ്പ് ഡയറക്റ്റ്ലി ടു സപ്ലൈ സോഴ്സ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫീഡ്ബാക്ക് കണക്ഷൻ ഇതിൻ്റെ കളക്ടർ ടു ബേസ് ഫീഡ്ബാക്ക് എന്ന് പറയും കളക്ടർ ടു ബേസ് എന്ന് പറയും അല്ലെങ്കിൽ ബെയ്സ് ബയസ് വിത്ത് കളക്ടർ ആൻഡ് എമിറ്റർ ഫീഡ്ബാക്ക് എന്ന് പറയും ഇവിടെ നേരത്തെ വരച്ച് നേരത്തെ വരച്ച സർക്യൂട്ടറിനെ നമ്മൾ എമിറ്റർ ബൈസ് എന്ന് പറയും ബെയ്സ് ബയസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് എന്ന് പറയും ബെയ്സ് ബയസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ആർ ബി എന്നുള്ളത് നേരിട്ട് മുകളിലോട്ടാണ് കൊടുക്കുന്നത് പി സി സിയിലേക്കാണ് കൊടുക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആർ ബി ആർ സിക്ക് താഴെ കൊടുക്കും ആർ സിക്ക് താഴെ കൊടുത്തിട്ടാണ് കണക്ഷൻ നടത്തുന്നത് അപ്പോൾ കളക്ടർ എബിറ്റർ ഫീഡ്ബാക്ക് വരും ഇവിടെ കളക്ടർ ടു ബേസ് ഓർ ഇറ്റ് ഈസ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് റെസിസ്റ്റർ ബൈസ് എന്നൊക്കെ പറയാം പല പേരിൽ അറിയപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട പേര് പഠിക്കുക ഫസ്റ്റ് കേസിനെ ബേസ് ബൈസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് സെക്കൻഡ് കേസിനെ ബേസ് ബൈസ് വിത്ത് കളക്ടർ ആൻഡ് എമിറ്റർ ഫീഡ്ബാക്ക് വൺ ഓഫ് ദി ബേസ് ടു ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി

ഇമ്പോർട്ടൻ്റ് സർക്യൂട്ട് അനാലിസിസ് അനാലിസിസ് വി സി സി ആ കളക്ടർ സർക്യൂരിയാണ് കളക്ടർ സർക്യൂട്ടി ഐ ആർ സി ഐ ആർ സി ആ ടോട്ടൽ കറണ്ട് ഐ എന്ന് എഴുതിയിരിക്കുന്നത് ഐ സി പ്ലസ് ഐ പി അത് ഐ എന്ന് എഴുതാൻ നമുക്ക് ഐ ആർ സി പ്ലസ് വി സി പ്ലസ് ഐ ആർ അപ്പോൾ ടോപ്പിൽ ആർ സിയിലൂടെ വരുന്ന കറണ്ട് ഇവിടെ ഐക്ക് തുല്യമാണ് കാരണം ഐ സി പ്ലസ് ഐ ബി ആണ് അപ്പം ഐ എന്ന് നമുക്ക് എഴുതാം ഐ ആർ സി പ്ലസ് വി സി പ്ലസ് ഐ ആർ ബട്ട് ഐ ഇസ് നിയർലി ടു ഐ സി സോ വിർ റിയർ ആയിട്ട് വി സിസ് ഈക്വൽ ടു ഐ സി ആർ സി plus VCE plus ICRA, IC we take as cone factor VCC equal to IC into RC plus RA plus V C. and from this we can write an equation for VCE as VCE equal to v, uh, VCC minus IC into RC plus RA, equation number one, this is a very important equation and this is used to find in the operating point. Here this VCE, it is a VCEQ. The voltage collector emitter voltage at operating point. At saturation, what is happens? What happens at saturation? At saturation. VC equal to zero. Therefore, we put in that equation VC0. is zero. We get zero is VCC minus IC into R C plus R A. That is IC SAT. This current is called saturation current. IC SAT is equal to Vcc by R C plus R.

You uh, hear uh, the first name is I. plus IB is I I R C plus IBRB plus VB plus IERA, Here also we write I is nearly equal to IC. Therefore, VCC equal to ICRC plus VB plus IBRB plus uh, ICRA. ICRA. We take on factor VCC equal to IC into. RC plus RA plus IERB plus VBE. That is, we transpose IC into RC plus RA equal to VCC minus IBRB minus VBE. That is, IC equal to VCC, uh, VCC minus IBRB minus VBE by RC plus RA. Equation number three. This is the operating point.

ഇപ്പോൾ വി സി ഐ സി ഒരു കൊമൈട്ട് ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അപ്പം അത് ഒരു ലോങ് ആൻസർ ക്വസ്റ്റനായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം ദ ബേസ് വിത്ത് കളക്ടർ ആൻഡ് ഫീഡ്ബാക്ക് ഫൈൻഡ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് വാട്ട്ഇസ് കെ ബിറ്റ ഫാക്ട് ഓഫ് ദി സർക്യൂട്ട് അപ്പം ഇത്തരം സർക്യൂട്ടിന് ഒരു കെ ബിറ്റ സെൻസിറ്റിവിറ്റി ഫാക്ടറുണ്ട് അതുകൂടി ഒന്ന് പഠിക്കണം അത് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് കെ ബി

ആർ ബി പ്ലസ് ആർ സി കൂട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോളിൽ ബിറ്റ പ്ലസ് വൺ ബൈ വൺ പ്ലസ് ബിറ്റ ആർ സി ബൈ ആർ പ്ലസ് ആർ സി എന്ന് പറയും അതായത് ആർ സി പ്ലസ് ആർ ബി വരിക്കണം എന്നിട്ട് കോൺട്രാക്ട് എടുക്കണം അപ്പോഴാണ് ഇത് കിട്ടുന്നത് രണ്ട് ഇക്യൂഷൻ ഒരേ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് ഈ മാക്സിമം മാക്സിമം സ്റ്റെബിലിറ്റി ഫാക്ടറി കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് ഈ ഡെബോയിക്വിഷൻ ഷോസ് താറ്റ് എസ് ലെസ് താൻ ബിറ്റാ പ്ലസ് വൺ താഴെ ഒരു ഡിനോമിനേറ്റർ ടൈം വരുന്നത് കൊണ്ട് ഈ സെൻസിറ്റിവിറ്റി ഫാക്ടർ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ബിറ്റ പ്ലസ് വൺ യെസ് ബിറ്റ പ്ലസ് വൺ ആണ് അത് ബിറ്റ പ്ലസ് വൺ കുറവാണ് താഴെ ഒരു ഫാക്ടറി വരുന്നുണ്ട് വൺ പ്ലസ് ആണ് അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഇസ് ലെസ് താൻ ബിറ്റ പ്ലസ് വൺ ഇറ്റ് ഇസ് എ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് സർക്യൂട്ട് ഈസ് ലെസ് താൻ ദാറ്റ് ഓഫ് ദി ഫിക്സഡ് ബായസ് സർക്യൂട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആ ബേസ് ബോയ്സ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ബൈസ് സർക്യൂട്ട് ഫസ്റ്റ് പഠിച്ച ബേസ് ബോയ്സ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് അതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ബൈസ് സർക്യൂട്ട് ഇത് ബേസ് ബായസ് വിത്ത് കളക്ടർ എമിറ്റർ ഫീഡ് ആണ് ആ രണ്ട് ടൈറ്റിലും പ്രത്യേകം പഠിക്കണം ഒന്നാമത്തത് ബേസ് ബായസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് ഇത് ബേസ്ഡ് ബയസ് വിത്ത് കളക്ടർ ആൻഡ് ലിബിറ്റർ ഫീഡ് ബാക്ക് ആദ്യത്തെ ഫിക്സഡ് ബയസ് സർക്യൂട്ട് എന്നും വിളിക്കാറുണ്ട് ഇവിടെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് അങ്ങനെ ഒരു പാർട്ടുണ്ട് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് വാട്ട് ആർ ദി ഡിസ് അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ദ സർക്യൂട്ട് സിമ്പിൾ ആൻഡ് ആസ് ഇറ്റ് റിക്വേഴ്സ് ഓൺലി വൺ റെസിസ്റ്റർ ആർ ബി അപ്പോൾ ആർ ബി എന്നുള്ള ഒരു റെസിസ്റ്റർ മാത്രം മതി സർക്യൂട്ട് സിമ്പിൾ ആണ്

ദി സർക്യൂൾ പ്രൊവൈഡ്സ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെയിൻ റെഡ്യൂസ് ദ ഗെയിൻ ഓഫ് ദി ആംബ്ലിഫയർ അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംബ്ഫയർ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഗെയിൻ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പതാണ് ഡിസഡ്വാൻറ്റേജസ് അപ്പൊ ആ രണ്ട് ഡിസഡ്വാൻറ്റേജ് റിപ്പീറ്റ് ചെയ്തിരിക്കയാണ് അപ്പം അതിൻ്റെ മറ്റൊരു ക്വസ്റ്റൻ എടുത്തെ ആ നീറ്റ് സർക്യൂടെ അഗ്രഹം എക്സ്പ്ലെയിൻ ദി നമ്മൾ വായിച്ച ക്വസ്റ്റും തന്നെ ഫീഡ്ബാക്ക് റെജിസ്റ്റർ മെത്തേഡ് ഇങ്ങനെ ഫീഡ്ബാക്ക് രജിസ്റ്റർ മെത്തേഡ് ഞാൻ വിളിക്കും ഫീഡ്ബാക്ക് രജിസ്റ്റർ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ബയസിങ് അപ്പോൾ കളക്ടർ ആണ് കളക്ടർ മെത്തേഡ് ഫീഡ്ബാക്ക് ആണ് കേട്ടോ എമിറ്റർ ഫീഡ്ബാക്ക് ആണ് ഫസ്റ്റ് വൺ ആണ് ഫീഡ്ബാക്ക് മെത്തേഡ് ബയസിങ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇനിയൊരു പ്രോബ്ലമാണ് ഈ പ്രോബ്ലം നമ്മൾ ആ ഈക്വിഷൻ കാണാതെ വിളിച്ചാൽ നമുക്ക് ഡെരിവിഷൻ നടത്താതെ ക്രിച്ചോപ്സിലോ അപ്ലൈ ചെയ്ത് ഡെറിവേഷൻ നടത്താതെ നേരിട്ട് പ്രവർത്തിയിലേക്ക് പോകാവുന്നതാണ് ഇക്വേഷൻ വിളിച്ചാൽ മതി இன்னி, கலெக்டர் பைஸ் ஃபீட் ஃபீட்பேக் ஃபீட் பேக் பிரசிஸ்டர் மெத்தேட் பயசிங் பி சி சி டுவெண்டி வோல்ட்டு ஆர் RC is டூ ஹண்ட்ரட் கே ஆர் சிஸ் டூ கே பி ட்ஸ் ஃபிஃப்டி ஃபைன் தி கலெக்டர் கரண்ட் ஓல்சோ ஃபைண்ட் ஓல்சோ ஃபைண்ட் ஐசி இஃப் பி டூ ஹண்ட்ரட் காரணம் പിന്നെ ബിറ്റ മാലിയാലുള്ള പുതിയ കളക്ടർ കറണ്ടും കണ്ടുപിടിക്കണം രണ്ട് കളക്ടർ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നോക്കുക ഐ സിയുടെ ഇക്വേഷൻ നേരിട്ട് ഞാൻ കൊടുക്കുകയാണ് വി സി സി മൈനസ് ബി ബി ബൈ ആർ സി പ്ലസ് ആർ ബി ബി ബിറ്റ അങ്ങനെ ഇക്വേഷൻ വരും ഐ സിക്ക് ഐ സി ഇസ് മിനിമം ഇൻ ബിറ്റ ഫിഫ്റ്റി സോ ഐ സി മിനിമം ട്വൻറ്റി മൈനസ് ബി ബി സീറോ എടുക്കാതെ നമുക്ക് ടു പ്ലസ് ടു ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റി സിൻസ് ബി ബി സീറോ ദാറ്റ് ഈസ് ട്വൻറ്റി ബൈ സിക്സ് ത്രീ പോയിൻ്റ് ത്രീ ത്രീ മില്ലിയ ആംബിയർ നമ്പർ ടു ഐ സി ഈസ് മാക്സിമം വെൻ ബീറ്റൂ ഹൺഡ്രഡ് ബീറ്റയുടെ രണ്ടാമത്തെ വാല്യു വെച്ചിട്ടാണ് പുതിയ ഐ സി കണ്ടുപിടിക്കേണ്ടത് ബിഹാവ് യു ഫൈൻഡ് ദ സെക്കൻഡ് ഐ സി യൂസിങ് ദ ന്യൂ വാല്യൂ ദ സെക്കൻഡ് വാല്യൂ ഓഫ് ബീറ്റ വിച്ച് ഈസ് ടു ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഐ സി യു മാക്സ് അപ്പോൾ ബീറ്റ കൂടുമ്പോൾ ഐ സിയും കൂടും ഐ സി യു മാക്സ് ഈക്വൽ ടു ട്വൻറ്റി മൈനസ് സീറോ ബൈ ടു പ്ലസ് 200 ഹൺഡ്രഡ് ബൈ ടു ഹൺഡ്രഡ് ട്വന്റി ബൈ ടു പ്ലസ് വൺ ട്വന്റി ബൈ ത്രീ സിക്സ് പോയിന്റ് സിക്സ് സെവൻ എം എ മറ്റത് ത്രീ പോയിന്റ് ത്രീ ത്രീ ആയ പിന്നെ അടുത്തത് സർക്യൂട്ട് തന്നിട്ടുള്ള പ്രോബ്ലം ആണ് സർക്യൂട്ട് തന്നിട്ടുള്ള പ്രോബ്ലം അപ്പൊ ഇത് ബേസ് രജിസ്റ്റർ മെത്ര ബൈസിങ് ആദ്യ കേസാണ് നേരിട്ട് ആർ ബി ഐ മുകളിലോട്ട് കണക്ട് ചെയ്യുന്നത് ബേസ് രജിസ്റ്റർ മെത്ര ബൈസിംഗാണ് ഇപ്പൊ പഠിച്ചതല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യുക ഫിഗർ ഷോസ് എ സിലിക്കൺ ട്രാൻസിസ്റ്റർ വിത്ത് ലിക്കൻ ഈസ് ഹൺഡ്രഡ് ഇറ്റ് ഈസ് ബൈസ്ഡ് ബൈ ബൈസ്റ്റർ മെത്തേഡ് ബൈസിങ് ഫസ്റ്റ് മെത്തേഡായിട്ട് അതായത് ഈ ആർ ബി നേരിട്ട് മുകളിലോട്ട് കൊടുക്കുന്നതാണ് ഫസ്റ്റ് മെത്തേഡ് ബേസ് മെത്തൽ ബൈസിങ് ആർ ഡിറ്റർമിൻ ദി ഓപ്പറേറ്റിംഗ് പോയിൻ്റ് പടം വരയ്ക്കണം ഈ പടത്തിൽ വി സി സി സിക്സ് വോൾട്ടാണ് ആർ ബി ആർ ബി ഡിറ്റർമിനെ ഓപ്പറേറ്റിംഗ് പോയിന്റ് അപ്പോൾ ആർ ബി എത്രയാണെന്നവിടെ തെളിഞ്ഞിട്ടില്ല പിന്നെ ഒരു അത് ഞാൻ വാല്യൂ പറഞ്ഞു തരാം അപ്പുറത്ത് ആർ സി ഉണ്ട് താഴെ ഐ ഉണ്ട് അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യു യു വി സി ഐ സി ആണ് ഐ സി കാണുന്നത് ബിറ്റൈൻറ്റ് വി സി സി മൈനസ് വി ബി ബൈ ആർ ബി നമ്മൾ നേരത്തെ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷനാണ് അപ്പോൾ ഇവിടെ വാല്യൂ ഒക്കെ ഒന്ന് എഴുതിക്കോളൂ നിങ്ങൾ അതായത് ബിറ്റ ആണ് പിന്നെ ബി 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 എന്നുള്ളത് പോയിൻറ്റ് സെവൻ വോൾട്ടാണ് അത് സിലിക്കൺ ട്രാൻസ്ഫർ സ്റ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോയിൻ്റ് സെവൻ എടുക്കണം പിന്നെ ആ ആർ ബിയുടെ സ്ഥാനത്ത് ആർ ബിയുടെ സ്ഥാനത്ത് ഫൈവ് പോയിൻറ്റ് ആ ഫൈവ് തേർട്ടി കെ നടക്കണം ആർ ബിയുടെ സ്ഥാനത്ത് അഞ്ഞൂറ്റി മുപ്പത് കെ നൽകണം കേട്ടോ ലെഫ്റ്റിൽ ആർ ബി അഞ്ഞൂറ്റി മുപ്പത് കെ എന്ന് എഴുതാം പിന്നെ ആർ സിയുടെ സ്ഥാനത്ത് എന്ത് എഴുതും ആർ സിയുടെ സ്ഥാനത്ത് ബി സി സി ആർ വോൾട്ടാണ് ആർ ബി ആണ് ഫൈവ് തേർട്ടി കെ പിന്നെ ആർ സി യുടെ സ്ഥാനത്ത് ടു കെ കൊടുക്കണം ആർ സിയുടെ സ്ഥാനത്ത് ആ ടു കെ കൊടുക്കണം ടു കെ അപ്പം പടത്തിൽ ആ റെസിസ്റ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ആർ ബി ഫൈവ് തേർട്ടി കെ ആണ് പിന്നെ ആർ സി അത്രയുള്ള കാര്യം അപ്പൊ ഐ സിസ് ബിറ്റ ബിറ്റു ബിറ്റ ഇൻറ്റു ബിറ്റ ഹൺഡ് ഇന്സ്റ്റി വിസ് എബൗട്ട് വൺ വിച്ച് വൺ മില്ലിയംബിയർ വാല്യൂ ലെയർ വിൻ ഫൈൻ വി സി വി സിക്വൽ ടു മൈനസ് ഐ സി ആർ സി സിക്സ് മൈനസ് വൺ ഇൻ ടു സിക്സ് മൈനസ് ടു ഫോർ വോൾട്ട് ക്യൂഇസ് വി സി ഐ സി ഈക്വൽ ടു ഫോർ വോൾട്ട് വൺ എം എ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇൻ ദി സർക്യൂട്ട് ഷോൺ ബിലോ ബി ടൈസ് ഹൺഡ്രഡ് ഫോൻറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിൻ മോഡലാണ് ബേസ്ഡ് ബൈസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് ആണ് അല്ലെങ്കിൽ ഫിക്സഡ് ബയസ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യു ബി സിഇ Comma IC that is I but IC equal beta into VCC minus V B by R B same type problem 100 into 9 volt on VCC. VCC 9 volt 9 volt minus 0. 0.7 by 600 that is 100 into 8.3 by 600 that is 1.38 MA.

അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമ്മളെ ഐക്വിഷൻ വെച്ചുള്ള പ്രോബ്ലം ആണ് Nästa symbol som vi ser, vi ser neprahainen darna.